അത്ഭുതദ്വീപിൻ്റെ സമയത്ത് സത്യത്തിൽ പൃഥ്വിരാജിനെതിരെ ഒരു വിലക്കുണ്ടായിരുന്നു. പൃഥ്വിരാജ് അഭിനയിക്കുന്ന പടത്തിൽ മറ്റ് നടന്മാരൊന്നും അഭിനയിക്കുന്നത്. ജഗതി ശ്രീകുമാറിനെ വിളിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, അത് അതിനകത്ത് പൃഥ്വിരാജാണ് നായകൻ എന്ന് കേട്ടല്ലോ. ഞാൻ പറഞ്ഞു, എന്താ കേട്ടാ, അല്ല രാജുവാണ് നായകനെങ്കിൽ പിന്നെ പ്രശ്നമാണ് കേട്ടോ, രാജനോട് അഭിനയിക്കേണ്ടെന്നാണ് തീരുമാനം. അതിനകത്ത് ഞാൻ രണ്ടുപേരെ ആ സെറ്റിൽ ബുക്ക് ചെയ്യാനാണ് പോയത്, അമ്പിളിച്ചേട്ടനെയും കൽപ്പനയും. കൽപ്പന പറഞ്ഞു, ചേട്ടാ ഇത് പക്രുവ നായകൻ എന്ന് വിളി പറഞ്ഞാൽ മതി. ഞാൻ ആ പടത്തിൽ ആര് ചോദിച്ചാലും പറഞ്ഞത് പക്രു തന്നെയാണ് നായകൻ എന്ന്. കംപ്ലീറ്റ് എഗ്രിമെൻ്റ് എല്ലാവരുടെയും ഒപ്പിട്ടതിന് ശേഷമാണ് ഞാൻ ഒരു ദിവസം വീട്ടിൽ രാജുവിനെ വിളിച്ചിട്ട് ഒരു 10-20 കുഞ്ഞന്മാരെ ദേഹത്ത് കയറ്റി ഗൾവറിന് ലില്ലി പുട്ടിൻ്റെ കണക്ക് ഒരു പടം എടുത്തിട്ട് പിറ്റേ ദിവസത്തെ പത്രങ്ങളിലൊക്കെ ഭയങ്കര അനൗൺസ്മെൻറ്റ്. എന്നിട്ട് ഞാൻ വിളിച്ചവരോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഓൾറെഡി സൈൻ ചെയ്തു മുദ്രപത്രത്തിൽ. അങ്ങനെ ആണ് ആ വിലക്ക് പൊട്ടിച്ചതെന്നുള്ളതാണ് സത്യം.